ലക്ഷദ്വീപിൽ മലയാളം മീഡിയം സ്കൂളുകൾ നിർത്തലാക്കാൻ തീരുമാനം. അടുത്ത വർഷം മുതൽ സി ബി എസ് ഇ സിലബസ് മാത്രമുള്ള സ്കൂളുകളാക്കി മാറ്റുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഒന്നാം ക്ലാസ് പ്രവേശനം സി ബി എസ് ഇ സിലബസ് പ്രകാരമായിരിക്കും. മലയാളം ഐച്ഛിക വിഷയമായി പഠിക്കാം. വിശദാംശങ്ങളുമായി സൂര്യ സുജിയുണ്ട്. സൂര്യ, എന്താണ് ഇപ്പോൾ ഈ സിലബസുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ വന്നിരിക്കുന്ന മാറ്റം? സ്മൃതി, ഇന്നലെയാണ് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ ഡയറക്ടർ രാകേഷ് ദഹിയ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിച്ചത്. അതായത് അടുത്ത വർഷം മുതൽ, അടുത്ത അധ്യയന വർഷം മുതൽ 2024-25 ഈ മലയാളം സിലബസ് പൂർണ്ണമായും ലക്ഷദ്വീപിൽ നിന്നും പുറത്താക്കപ്പെടും. മറിച്ച് ഇപ്പോഴുള്ള മലയാളം സിലബസ് പൂർണ്ണമായും ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെടും. അതായത് സി ബി എസ് ഇ സിലബസിലേക്ക് പൂർണ്ണമായും മാറ്റപ്പെടും എന്നാണ് പറയുന്നത്. അടുത്ത വർഷം ഒന്നാം ക്ലാസ് പ്രവേശന പരീക്ഷ സി ബി എസ് ഇ സിലബസ് പ്രകാരമായിരിക്കും. അതുപോലെ തന്നെ അടുത്ത വർഷം 2 മുതൽ 8 വരെയുള്ള കുട്ടികൾ അവർ പഠിക്കേണ്ടത് സി ബി എസിലേക്ക് അവരെ മാറ്റപ്പെടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സർക്കുലർ ഇറക്കാൻ കാരണം? അത് വിദ്യാർത്ഥികളുടെ പഠന രീതി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുമാണ് ഇത്തരത്തിൽ എല്ലാ സ്കൂളുകളും സി ബി എസ് ഇ വൽക്കരിക്കപ്പെടുന്നത് എന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ വിശദീകരണമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് നിലവിലെ മലയാളം കരിക്കുറലിൽ മാത്രമാണ് അറബി പഠന വിഷയമായി എടുക്കുന്നത്. പക്ഷേ ഈ സി ബി എസ് ഇ വന്നു കഴിഞ്ഞാൽ ഈ അറബി വിഷയം പൂർണ്ണമായും എടുത്തു മാറ്റപ്പെടും. അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജായി അപ്പോൾ ഉണ്ടാവുക മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമാണ്. അറബി പൂർണ്ണമായും ലക്ഷദ്വീപിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. ഇതാണ് ഇതിലെ പ്രധാന ഒരു പ്രശ്നമായി ദ്വീപിലെ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്മൃതി, ഇതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടോ? സൂര്യ, ഏതൊക്കെ രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്? സ്മൃതി, ഇന്നലെയാണ് ഈ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചത്. ആ ഒരു സമയത്ത് ഈ ദ്വീപിലെ ആളുകൾ ഈ അറബി പൂർണ്ണമായും ഈ ദ്വീപിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ കുറിച്ചാണ് ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ 9-10 പരീക്ഷ എഴുതുന്നവർ തുടർന്ന് ആ ഒരു രീതിയിൽ തന്നെ മലയാളത്തിൽ തന്നെ അവർക്ക് എഴുതാം. പക്ഷേ മറിച്ച് 2 വർഷത്തിനുള്ളിൽ ദ്വീപിൽ പൂർണ്ണമായും സി ബി എസ് ഇ സ്കൂളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മലയാളം സിലബസ് പൂർണ്ണമായും ദ്വീപിൽ നിന്നും ഒഴിവാക്കും. ഇതാണ് പറയുന്നത്. അത് വിദ്യാർത്ഥികളുടെ പഠന രീതി മെച്ചപ്പെടുത്താൻ മാത്രമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇറക്കിയത് എന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വിശദീകരണം. പക്ഷേ ദ്വീപിൽ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കാരണം അറബി ദ്വീപിൽ നിന്നും ഇല്ലാതാക്കിയതിനെതിരെയാണ് ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നത്. സ്മൃതി, ചെറിയ സ്കൂളിലെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടടക്കം നേരത്തെയും പല തീരുമാനങ്ങൾ ദ്വീപിലെ ദ്വീപ് നിവാസികളുടെ താല്പര്യത്തിൽ നിന്ന് വിരുദ്ധമായി എടുക്കുകയുണ്ടായി. ഇപ്പോൾ മലയാളം മീഡിയം സ്കൂളുകൾ നിർത്തലാക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. അടുത്ത വർഷം മുതൽ സി ബി എസ് ഇ സിലബസ് മാത്രമുള്ള സ്കൂളുകളാക്കി മാറ്റുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിനുമേലുള്ള പ്രതികരണങ്ങൾ വരുന്നതേയുള്ളൂ.